അപ്പോൾ നമ്മൾ ഇന്ന് മുയൽ ഗ്രില്ലറാണ്, ഗ്രില്ലറും മുയൽ ചില്ലിയുമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 6 മുയലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 4 എണ്ണം നമുക്ക് ഗ്രില്ലും ചെയ്യാം, 2 എണ്ണത്തിന് നമുക്ക് ചില്ലിയും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഇതിൻ്റെ നടുഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. ഇതിൻ്റെ ഈ ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്തതിനെ വിടർത്തണം, എന്നിട്ട് വേണം നമുക്ക് കഴുകാൻ. അതുപോലെ ഈ ഭാഗമൊന്ന് കട്ട് ചെയ്യാം. ഇത് കടയിനെ നമുക്ക് ഇതാക്കി തന്നാണ് അവർ, സ്ട്രോങ് ആണല്ലോ. നമുക്ക് പരത്തി വയ്ക്കാം. അപ്പോൾ ശരിക്കും മസാലയൊക്കെ ഇതിനകത്ത് ഇറങ്ങുള്ളൂ. നല്ലോണം ക്ലീൻ ചെയ്യണം. നമുക്ക് ഓരോ ലൈൻ ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം. അതിനെ കഴുകിയെടുക്കാം. ശരിക്കും നല്ല പോലെ കഴുകിയെടുക്കണം. നമ്മളിവിടെ മുറിച്ചുകൊണ്ട് ഇവിടെ എല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ കൈ കഴുകുന്ന സമയത്ത് എല്ല് പെട്ട് കീറല്ലോ, കൈ കീറല്ലോ. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, ഇതിൻ്റെ രോമം ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല. കാരണം രോമം പെട്ട് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് രോമൊക്കെ ഉണ്ടാകും ചെക്ക് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. മൂടിക്കൂടെ വെള്ളം ഒഴിച്ച് നല്ല അസലായിട്ട് കഴുകിയിട്ട് വേണം. ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം നമുക്ക്. ഇതിൻ്റെ മസാലയൊക്കെ ആയിട്ട് നമ്മുടെ സാധനങ്ങൾ, കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളക്, വറമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഇത് വലിയ ഉള്ളി കട്ട് ചെയ്താണ്, ഇത് കുറച്ചിട്ടോ. കുറച്ച് മല്ലിയില, ഇതൊരു സ്പെഷ്യൽ മസാലയാണ് അതിന്. കുറച്ച് ഒലിവ് ഓയിൽ, സാധാരണ ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ ഒലിവ് ഓയിൽ ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. കല്ലുപ്പ്, ഒരല്പം നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇത് നമുക്കിത് അടച്ചിട്ട് ഇതിനെ അരച്ചെടുക്കാം. നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയാണത്. ഇതുകൊണ്ട് നമുക്ക് കൊട്ടി വയ്ക്കാം. നമുക്ക് ഇതിനെടുത്ത് ഇവിടെ മാറ്റാം. ഇത് നമുക്ക് ചില്ലിക്കുള്ളതാണ്. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ മസാല അപ്ലൈ ചെയ്യാം. ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് വെക്കാം. ഇത് ശരിക്കും ഒരു 1.5 മണിക്കൂർ ഇത് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം. എങ്കിലേ ശരിക്കും മസാല ഉള്ളി പിടിക്കുള്ളൂ. നല്ല കേപ്പിലും തിരിച്ചിവിടെ വയ്ക്കാം. പ്രത്യേകിച്ച് ഉറപ്പാക്കിട്ട് അവിടെ ഇരിക്കട്ടെ. അടുത്തത് മസാല തേച്ച് കഴിഞ്ഞു. ഇതൊരു 1.5 മണിക്കൂർ ശരിക്കും റെസ്റ്റിന് വയ്ക്കണം. നല്ല ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നമുക്കിവിടെ ഫ്രിഡ്ജൊന്നുമില്ല കാട്ടിൽ, ഇരിക്കട്ടെ സംഗതി. ഇനി നമുക്ക് ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിനെടുത്ത് മാറ്റിയിട്ട് ഇത് മൂടി വയ്ക്കാം. ഇത് റെസ്റ്റിലിരിക്കട്ടെ സംഗതി.
നമുക്ക് ഇവിടെ അടുത്ത മസാല നമുക്ക് കലക്കാം. നമ്മുടെ രണ്ട് ചില്ലിൻ്റെ മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, കാശ്മീരി മുളക് പൊടി, ജീരകം പൊടിച്ചതാണ് നമ്മൾ പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, ഒരുപാട് വേണ്ട, ഉപ്പ് പാകത്തിന്, ഒരല്പം നാരങ്ങ പൊരിക്കണം. ഇനി നമുക്ക് മെയിനായിട്ടൊരു സാധനം മുട്ട ഒഴിക്കണം, എങ്കിലേ കോട്ടിങ് ശരിക്കും നമ്മൾ മസാല കോട്ടിങ് ചെയ്യുമ്പോൾ അതിൽ പിടിക്കുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം, തെങ്ങൊക്കെ കൂടി പോകും താഴെ. ഇത് മിക്സായിട്ട് കുറച്ച് കോൺഫ്ലവർ പൊടി, ഇനി നമ്മൾ മസാല തേച്ചാൽ അതിനകത്ത് കപ്പ് നിരിക്കും. ഇനി ഇതിൽ വെള്ളമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒഴിക്കാൻ പാടില്ല, ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മുയലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും മസാല തേച്ച് ഏകദേശം ഒരു മണിക്കൂർ ഇരുന്നാൽ മാത്രമേ ശരിക്കും പിടിക്കുള്ളൂ. മസാല തേച്ചിട്ടുണ്ട്, ഇരിക്കട്ടെ, ഇതൊരു ഒരു മണിക്കൂർ മേലെ റെസ്റ്റ് ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കരിയിടാം. ആദ്യം നമ്മൾ ഗ്രില്ല് ചെയ്യണം, പിന്നെ നമ്മൾ ചില്ലി ഉണ്ടാക്കണം. കരി ഒന്ന് കത്തിച്ച് വിടാം, ചിരട്ട പീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരി പിടിച്ച് കിട്ടും കേട്ടോ. പിടിക്കട്ടെ, നല്ല കാറ്റുള്ളതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും. മതി മതി, പരത്താം, അത്ര ചൂട് വേണ്ട, കുറച്ച് കുറഞ്ഞ ചൂട് മതി. ഗ്രില്ല് വെച്ച് കൊടുക്കാം, നല്ല ചൂടായി. നമുക്ക് മുയലിനെ വെച്ച് കൊടുക്കാം. കറക്റ്റ് നാലെണ്ണം അല്ലേ. കപ്പ് വെച്ച് ചെറിയൊരു പരിപാടി ഉണ്ട്, ബട്ടറൊന്ന് ഇട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കണം, ഒന്നും കൂടി ഇട്ട് കൊടുക്കാം, രണ്ടെണ്ണം കൊടുക്കട്ടെ ചൂടാട്ടത്, അത് ഉരുകട്ടെ. നമുക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം, ഒന്ന് ചൂടാകുമ്പോൾ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിയും പെട്ടെന്ന്, തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേണം ഇതിനെ ശരിക്കും ഉപയോഗിക്കാം. ഇത് കരിയാണ് നോക്കണം, രണ്ട് സൈഡും കരിയാണ് കിടണം, പതുക്കിയെ വേകാനും പാടുള്ളൂ. മണം വരാൻ തുടങ്ങിയില്ല രതീഷായ, മസാല അടിപൊളി മസാലയാണ്. നമ്മുടെ ബട്ടറിലേക്ക് ഒരല്പം വെളുത്തുള്ളി പേസ്റ്റ്, ഒരല്പം മുളക് പൊടി, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന്, ഇത് കുറച്ച് രസംഗതി. ആഹാ, എന്താ അതിൻ്റെ കളറല്ലേ, മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കാം. സാധനം നമ്മുടെ ഏകദേശം വേകാറായി. ആ അടിപൊളി, ഓയിലല്ല ബട്ടർ. സംഗതി നമ്മുടെ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടും ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്കിത് ചില്ലി
വറുത്തെടുക്കാം, ചട്ടി വെക്കാം, നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നമുക്കിനി ചില്ലി ഇടാം. രണ്ടും കൂടി ഇടാം. ഇതൊന്ന് ആദ്യമൊന്ന് ഒരു സൈഡ് പോകട്ടെ. ഫുള്ളായിട്ടത് കൊണ്ട് മറിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ മറിച്ചേ പറ്റൂ. നമുക്ക് പെട്ടെന്ന് വേഗം ഈ സാധനം നമ്മുടെ സംഗതി റെഡിയായിട്ടുണ്ട്. എടുക്കാനേക്ക് പോട്ടെ. ആ മുയൽ ഫുൾ ചില്ലി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. സംഗതി വെന്തിട്ട് കണ്ടില്ലേ രേശ, കാലൊക്കെ നല്ല സൂപ്പറായിട്ട് പിച്ച് വരുന്നുണ്ട്. ശരിക്കും വെന്തത് ഇത് ബാക്കിയുള്ളത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് കുട്ടികൾ കട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇത് പറ നമുക്ക് മയോണൈസ് ഉണ്ട്, ഇതിൻ്റെ ഇറച്ചി കുറച്ച് ടെമ്പറായിരിക്കും. സാധാരണ കോഴി ഇറച്ചിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ. നമ്മളിത് എവിടെ മുയൽ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രില്ലും ചില്ലിയൊക്കെ ആദ്യമായിട്ട് കഴിക്കണം. ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാണ് സംഭവം. ഗ്രില്ലുണ്ടാക്കാൻ കോഴി ഇറച്ചി പോലെ തന്നെ ഇത്രയും ഒരു മുറുക്കം ഇറച്ചിക്ക് ഭയങ്കര മുറുക്കുള്ള ഇറച്ചി. ആ ചില്ലിയിൽ വരണോട് നോക്കാം, അട്ട ഒരു പീസ് എടുക്കാം. ഏതെങ്കിലും ടേസ്റ്റ് കൂട്ടി നോക്കണല്ലോ. ഇതിൻ്റെ ഒരു കാലെടുക്കണം. നിനക്ക് ഇത് എനിക്ക് ശരിക്കും പറഞ്ഞു രണ്ടും ഒന്നിനൊന്ന് മെച്ചം അല്ലേ, അത്രേ ഉള്ളൂ. ചില്ലിവിന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് തോന്നി, കാരണം നമ്മൾ എണ്ണയിലിട്ട് ഇതാക്കി ചേർത്താണല്ലോ, അതിന് കുറച്ച് അധികം ടേസ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യും. ഇരിക്കട്ടെ, നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കഴിക്കാം. എന്തായാലും സൂപ്പർ ടേസ്റ്റ് ഇതുണ്ടല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്, നമ്മളോട് കോഴിക്കടയിലൊക്കെ ഈ സാധനം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ വളർത്തു മുയലാണ് വാങ്ങി കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ നാട്ടിലുള്ള കാട്ടിലെ മുയലിനെ പിടിക്കുക, അതിനെ കറി വയ്ക്കുകയൊക്കെ ചെയ്താൽ അത് കുറ്റകരമാണ്. പിന്നെ ഈ മുയലുണ്ടല്ലോ, മുയലിന് ശരി കൊളസ്ട്രോൾ തീരെ ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത്. മുയലിന് അതുപോലെ തന്നെ ജിമ്മിനൊക്കെ, ജിമ്മിൽ പോയി ബോഡി ബിൽഡിങ് ചെയ്യണ്ടേ, അവർക്കൊക്കെ നല്ല ഇറച്ചിയാണെന്ന് പറയണം. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ, ടേസ്റ്റ് ഉണ്ട്, ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ്. കോഴിനെ പോലെ തന്നെ അതൊരു വ്യത്യസ്തം അല്ലേ. നല്ല മുറുക്കുള്ള ഇറച്ചിയാണ്, നല്ല ടൈറ്റ്, ഇച്ചിരി ചവയ്ക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.
അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.